സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി സംസ്ഥാനത്തെ കാർഷിക പുരോഗതിക്ക് ആക്കം കൂട്ടിയെന്ന് സഹകരണ സാംസ്കാരിക വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ചെങ്ങളം കുന്നുംപുരം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന കാർഷിക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി വഴി നിരവധി തരിച്ചു ഭൂമികളിൽ കൃഷി ഇറക്കി. 5 ലക്ഷം ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചിരുന്നിടത്ത് 17.5 ലക്ഷം ടണ്ണായി ഉൽപ്പാദനം വർദ്ധിച്ചു. പച്ചക്കറി ഉൽപ്പാദനത്തിൽ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിലും കുറവ് വന്നിട്ടുണ്ട്. നബാർഡും സഹകരണ മേഖലയും ചേർന്ന് കർഷകരെ സഹായിക്കാനായി ട്രാക്ടർ ഡ്രില്ലർ തുടങ്ങിയവ വാങ്ങാൻ 2 കോടി രൂപ സഹകരണ സംഘങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സംഭരണം, സംസ്കരണം, വിപണനം എന്നിവയ്ക്കുള്ള സൌകര്യം വിപുലപ്പെടുത്തി. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലും വർധനവുണ്ട്. കാർഷിക മേഖല ആധുനികവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ നേതൃത്വം നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. നബാർഡും സഹകരണ മേഖലയും ചേർന്ന് കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി ഈ അടുത്ത കാലത്ത് 2 കോടി രൂപ സഹകരണ സംഘങ്ങൾക്ക് ഗോഡൌണോ ട്രാക്ടറോ ടില്ലറോ കൊയ്ത്ത് യന്ത്രമോ ഒക്കെ വാങ്ങുന്നതിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. 1% പലിശ നിരക്കിലാണ്. 1 വർഷം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ അടച്ചു തീർത്താൽ മതിയാവും എന്ന രൂപത്തിലാണ് അത് കൊടുക്കുക. അത് പ്രധാനമായും ലക്ഷ്യമിടുന്നത് കൃഷിക്കാരെ, ഇപ്പോൾ പല കാലങ്ങളിലും വരുന്ന ഒരു പരാതി, ഞങ്ങൾ ഇത് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ സംഭരിക്കാനും സംസ്കരിക്കാനും വിപണനം നടത്താനുമുള്ള സൗകര്യങ്ങൾ കൂടി ഉണ്ടാവണം. അതിന് സഹായകരമായിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ കാർഷിക മേഖലയിൽ സംഭരണം, സംസ്കരണം, അതോടൊപ്പം തന്നെ വിപണനം, അതിൽ വിപണനത്തിൽ സംസ്കരണത്തിൽ തന്നെ വൈവിധ്യവൽക്കരണവും ഒക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ്. മിക്കവാറും വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ എന്നുവെച്ചാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തു നിന്ന് നിരവധി പ്രോഡക്റ്റുകൾ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആഭ്യന്തര വിപണിയിലും വൈദേശിക മാർക്കറ്റിലും നമുക്ക് നല്ല രൂപത്തിൽ ഇടം നേടാൻ കഴിയുന്ന രൂപത്തിൽ ഒട്ടനവധി വിഭവങ്ങൾ പുതിയതായി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. മികച്ച നെൽ കർഷകൻ, വാഴ കർഷകൻ, സമ്മിശ്ര കർഷകൻ, പട്ടികജാതി കർഷകൻ, വനിതാ കർഷക, ക്ഷീര കർഷകൻ, മികച്ച കർഷക ഗ്രൂപ്പ്, പച്ചക്കറി കർഷകൻ, കേര കർഷകൻ എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. കർഷക ദിനാഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവന്റെ നേതൃത്വത്തിൽ തിരുവാർപ്പിലെ 1.5 ഏക്കർ തരിച്ചു ഭൂമിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന സിനിമാ പുരസ്കാരം നേടിയ മാസ്റ്റർ ആദിത്യൻ മണിക്കുട്ടൻ പുതുകൃഷി ഉദ്ഘാടനം ചെയ്തു. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ കെ മേനോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഗീതാ വർഗീസ് പദ്ധതി വിശദീകരണം നടത്തി. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി പ്രസാദ്, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി നൈനാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എം ബിന്നു, തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി രാജേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കെ ആർ അജയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പി എസ് ഷീനാമോൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സി മുരളീകൃഷ്ണൻ, റേച്ചൽ ജേക്കബ്, റൂബി ചാക്കോ, ബുഷ്ര തൽഹത്ത്, വി എസ് സെമീമ, കെ എം ഷൈനിമോൾ, പി എസ് ഹസീദ, കെ ബി ശിവദാസ്, ജയറാണി പുഷ്പാകരൻ, ജയ സജിമോൻ, പഞ്ചായത്ത് സെക്രട്ടറി എം കെ രേഖ, തിരുവാർപ്പ് കൃഷി ഓഫീസർ നസിയ സത്താർ എന്നിവർ പങ്കെടുത്തു. ഐ ഫോർ യു ന്യൂസ്, ഏറ്റുമാനൂർ.